നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ അജയനുമായിട്ടുള്ള വിവാഹത്തിനെ ഇനി ഞാൻ ഈ നട ചവിട്ടു. സന്ദീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അവനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അജയനുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കാൻ പോകുന്നത്. ആതിര, ഇരിക്കാതിര, എന്നെ കണ്ട് ഇത്ര ബഹുമാനിക്കൊന്നും വേണ്ട. ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല. ആ, അത് നന്നായി. അല്ലെങ്കിൽ ഞാനിപ്പോ വന്നത് ആതിര കാണാൻ തന്നെയാണ്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയും, ആതിര അത് കേട്ടു നിൽക്കും. അറിഞ്ഞു കാണുമല്ലോ നെല്ലിശ്ശേരിയിലെ പുതിയ വിശേഷം. അനഘയും കൊണ്ട് സന്ദീപ് ഒളിച്ചോടിപ്പോയി. ഇല്ല, എന്റെ സന്ദീപ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ ഒരു തവണ പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് ആതിര കേട്ടു നിന്നാ മതിയെന്ന്. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരാള് കയറി സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നീ എന്താ പറഞ്ഞ? സന്ദീപ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നോ? അത് ശരിയാ, സന്ദീപ് അങ്ങനെ ചെയ്തിട്ടേയില്ല. ചെയ്തത് ഞാൻ. അനഘയെ ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തി. എന്നിട്ട് അവർ ഒളിച്ചോടി പോയെന്ന് എല്ലാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആതിരക്കിപ്പ തോന്നുന്നുണ്ടാവും ഇങ്ങനെ സ്ത്രീകളുണ്ടോന്ന്. എന്നെ ശരിക്കറിയാവുന്ന ആളുകൾ സ്ഥിരം പറയുന്ന കമന്റ് ആയത്. ആതിരയോട് ഞാൻ പറയാൻ വന്നത് അതല്ല, മറ്റൊന്നാ. അവന്തികയെ പോലെ ഈ ഞാൻ മാത്രമേ ഉള്ളൂ, ഈ ഞാൻ മാത്രം. എന്നും അനക്ക് നിങ്ങൾക്ക് ഒളിപ്പിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. എന്നെങ്കിലും എല്ലാവരും എല്ലാം അറിയും. അന്ന് വരെ നിങ്ങളുടെ ഈ നാടകത്തിന് ആയുസുള്ളൂ. എന്റെ സന്ദീപ് എവിടെയാണെങ്കിലും ഉടൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാ. ആതിരേക്കാളും എനിക്ക് ഉറപ്പുണ്ടത് സന്ദീപ് വരും അനഘയും കൊണ്ട്. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് അവൻ വരുന്നെങ്കിൽ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടായിരിക്കും. ആതിരയ്ക്ക് ശരിക്കും ആഗ്രഹമുണ്ട് സന്ദീപിനെ ഒന്ന് കാണണം. എന്താ ഇല്ലേ? എനിക്കറിയാം ഉണ്ടാവും. അത്രമാത്രം ആഴത്തിൽ പ്രേമിച്ചവരല്ലേ രണ്ടുപേരും. അപ്പോ കാണാനുള്ള ആഗ്രഹം കുറച്ച് കൂടും. നമുക്ക് വഴിയുണ്ടാക്കാം. കാണുമ്പോ ആരുടെ മനസ്സൊന്നും ഉറങ്ങും. കണ്ടില്ലേ, ഒരു തെറ്റും ചെയ്യാത്ത യേശുക്രിസ്തുവിന് മരണം വിധിച്ച പോലെ, ഒരു തെറ്റും ചെയ്യാത്ത സന്ദീപിനും കഷ്ടം. ആ, പിന്നെ ഒരു വ്യത്യാസമുള്ളത്, യേശുക്രിസ്തു പാപിയായ മനുഷ്യർക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഇവൻ പാപിയായ നിനക്ക് വേണ്ടി. എന്റെ ആൾക്കാർ എന്നോട് പറഞ്ഞു, എത്ര തല്ലി ചതച്ചിട്ടും അവൻ നിന്നെ മറക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞെന്ന്. അവിടെ കിടന്ന് മരിച്ചാലും അവന് നിന്നെ മതിയെന്ന്. അത്രയ്ക്കും അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി അവനെ തല്ലിയിട്ട് ഒരു കാര്യവുമില്ല. അടികൊണ്ട് അടികൊണ്ട് അവന് പേടിയില്ലാതായി. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നെ.
ആതിരെ എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറ, ഇല്ലെങ്കിൽ ഉപകാരം ചോദിച്ചു വാങ്ങ. ആ ഉപകാരം ആതിരയുടെ ഒരു സമ്മതം, അജയനുമായിട്ടുള്ള വിവാഹത്തിനുള്ള സമ്മതം. ആ സമ്മതം എല്ലാവരെയും അറിയിക്കുന്നതോടെ സന്ദീപിന്റെ കയ്യിലും കാലിലും മുറുകിയിരിക്കുന്ന കെട്ടുകൾ അഴിയും. അവൻ തിരിച്ചു വരികയും ചെയ്യും. അതല്ല, മറക്കാനാവാത്ത പ്രണയബന്ധത്തിൽ കുടുങ്ങിയതുകൊണ്ട് ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞ് അവനെ രക്ഷപ്പെടുത്താനാണെങ്കിൽ അവനെ നീ പിന്നെ കാണുന്നത് വെള്ള പുതപ്പിച്ചായിരിക്കും. നിന്നെ ഒന്ന് സ്നേഹിച്ചതുകൊണ്ട് മാത്രം അവനെ കൊല്ലണം ആതിരെ. നീ സമ്മതം മൂളുന്നത് വരെ അവൻ അവിടെ കിടന്ന് തല്ല് വാങ്ങിക്കും. അപ്പോ അത് എത്രയും പെട്ടെന്നായ അത്രയും തല്ല് അവന് കുറഞ്ഞിരിക്കും. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എനിക്ക്, ഇത്രയും സംസാരിക്കേണ്ട കാര്യവുമില്ല. ഇതെടുത്ത് നിന്റെ തലയിൽ ഒരു കൊട്ടും തന്ന് നിന്നെ ഈ ഫാനിൽ കെട്ടിത്തൂക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അതിനുള്ള ധൈര്യവും മനസ്സും ഇല്ലാഞ്ഞിട്ടുമല്ല. സന്ദീപും അനകയും തിരിച്ചു വന്ന് ജീവിക്കുന്നത് നീയൊക്കെ കാണണം. അതാണ് എന്റെ അനിയത്തിയുടെ അതേ ഇഷ്ടത്തെ പിന്തുടർന്ന് നിനക്കുള്ള ശിക്ഷ. നീ ആ അജയനെയും കെട്ടി അവന്റെ പിള്ളേരെയും പ്രസവിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കു പെണ്ണെ. കുടിലി കിടന്ന് കൊട്ടാര സ്വപ്നം കണ്ട് സന്ദീപിനെ കൊല്ലരുത്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി നീ ആലോചിക്കും. ബുദ്ധിയോട് ആലോചിച്ച നിന്റെ അജയന്റെ വിവാഹത്തിന് ഞങ്ങൾ നെല്ലിശ്ശേരിക്കാർ ഇങ്ങോട്ട് വരും. ബുദ്ധിമോശം കാണിച്ച നിങ്ങൾ വൃന്ദാവനംകാര് സന്ദീപിന്റെ മരണത്തിന് അങ്ങോട്ട് വരേണ്ടി വരും. അവനെ പലപ്പോഴും ചേർത്ത് പിടിച്ച നിന്റെ കയ്യിലാ ഇപ്പൊ അവന്റെ ജീവൻ. പാവം, അവന് കൊലയ്ക്ക് കൊടുക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.